പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏരിയാസ് ഓഫ് ബിസിനസ് റിസർച്ച് ആണ് ബിസിനസ്സിൻ്റെ ഏതൊക്കെ ഏരിയകളിലാണ് നമ്മൾ പ്രധാനമായിട്ടും റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത് ഈ വീഡിയോയുടെ നോട്ട് ആവശ്യമുള്ളവർക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിന്നും നോട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഓക്കെ നമുക്ക് ആദ്യം ഒരു ഓവർവ്യൂ നോക്കാം ഏതൊക്കെ ഏരിയകളിലാണ് പ്രധാനമായിട്ടും ബിസിനസ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് ഫസ്റ്റ് അക്കൗണ്ടിങ് റിസർച്ച് മാനേജ്മെൻറ്റ് റിസർച്ച് മാർക്കറ്റിംഗ് റിസർച്ച് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് റിസർച്ച് പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചറിങ് റിസർച്ച് പേഴ്സണൽ റിസർച്ച് അപ്പോൾ ഈ ഏരിയകളിലൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ബിസിനസ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഓരോന്നും നോക്കാം ഫസ്റ്റ് വൺ മാനേജ്മെൻറ്റ് റിസർച്ച് നമുക്കറിയാം ബിസിനസ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് മാനേജ്മെൻറ്റ് എന്നുള്ളത് മാനേജ്മെൻറ്റിന് നിരവധി ഫങ്ഷൻസുകളുണ്ട് ഉദാഹരണത്തിന് പ്ലാനിങ് ഓർഗനൈസിങ് സ്റ്റാഫിംഗ് ഡിറക്ടിങ് കമ്മ്യൂണിക്കേറ്റിംഗ് ഇങ്ങനെ നിരവധി ഫംഗ്ഷൻസുകളുണ്ട് ഒരു മാനേജ്മെൻറ്റിന് ഈ ഏരിയകളിലൊക്കെ പ്ലാനിങ് ഏരിയയിലും ഓർഗനൈസിങ് ഏരിയയിലും സ്റ്റാഫിങ് ഏരിയകളിലുമൊക്കെ നമ്മൾ റിസർച്ചസുകൾ കണ്ടക്ട് ചെയ്യുന്നതിനെയാണ് മാനേജ്മെൻറ് റിസർച്ച് എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തതാണ് പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചറിങ് റിസർച്ച് ഇൻ ദിസ് ഏരിയ ഫോക്കസസ് ഓൺ മെറ്റീരിയൽ ആൻഡ് എക്യുപ്മെൻ്റ് ഇറ്റ് കവേഴ്സ് വേരിയസ് ആക്സ്പെസ് അച്ചാസ് ന്യൂ ആൻഡ് ബെറ്റർ വേസ് ഓഫ് പ്രൊഡ്യൂസിങ് ഗുഡ്സ് ഇൻവെൻറ്റിങ് ന്യൂ ടെക്നോളജീസ് റെഡ്യൂസിങ് കോസ്റ്റ് ഇംപ്രൂവിങ് ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് എക്സെട്രാ നമുക്കറിയാം ഒരു ബിസിനസ്സിൻ്റെ പ്രധാനപ്പെട്ട മേഖലകളാണ് പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് കാരണം നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കി മാർക്കറ്റിലേക്ക് വിതരണം ചെയ്താൽ മാത്രമേ ആ കമ്പനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ പ്രൊഡക്ഷൻ ഏരിയയിൽ എങ്ങനെയൊക്കെ നമുക്ക് പുതിയ ടെക്നോളജീസുകൾ ഇംപ്ലിമെൻ്റ് ചെയ്യാം കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം ക്വാളിറ്റി എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠനം നടത്തും അപ്പോൾ പ്രൊഡക്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് ഏരിയയിൽ ഈ മേഖലകളെക്കുറിച്ചൊക്കെ നമ്മൾ റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട് ഇനി അടുത്തതാണ് പേഴ്സണൽ റിസർച്ച് ഇറ്റ് ഈസ് പ്രൈമർലി കൺസേൺഡ് വിത്ത് ദ ഹ്യൂമൺ ആസ്പെക്ട് ഓഫ് ബിസിനസ് സച്ചാസ് പേഴ്സണൽ പോളിസീസ് ജോബ് റിക്വയർമെൻറ്സ് ജോബ് ഇവാലുവേഷൻ റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ പ്ലേസ്മെൻറ്റ് ട്രെയിനിങ് ആൻഡ് ഡിവലപ്മെൻറ് എക്സെട്ര അതായത് ഇത് തീർത്തും സ്ഥാപനത്തിലെ തൊഴിലാളികൾ അഥവാ ഹ്യൂമൻ ആസ്പെക്റ്റുമായി ബന്ധപ്പെട്ടതാണ് അവരുടെ ജോബ് പോളിസികൾ ജോബ് റിക്വയർമെൻസുകൾ ജോബ് ഇവാലുവേഷൻസ് റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻസ് പ്ലേസ്മെൻറ്റ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഈ മേഖലകളിലൊക്കെ നമ്മൾ പുതിയ പുതിയ പഠനങ്ങൾ കണ്ടെത്തുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നതിനെയാണ് പേഴ്സണൽ റിസർച്ച് എന്ന് പറയുന്നത് ഇത് സ്ഥാപനത്തിലെ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് ആ മേഖലയിലാണ് നമ്മൾ പഠനം കണ്ടക്ട് ചെയ്യുന്നതും ഇനി അടുത്തതാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് റിസർച്ച് ദിസ് ഇൻക്ലൂഡ്സ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫിനാൻസിങ് ഇൻസ്ട്രുമെൻസ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ഫിനാൻഷ്യൽ സർവീസസ് ഫിനാൻഷ്യൽ അനാലിസിസ് എക്സെട്ര ഇതിനകത്ത് പ്രധാനമായിട്ടും ഒരു ബിസിനസിൻ്റെ ഫിനാൻസ് പരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് ഫിനാൻസിങ് ഇൻസ്ട്രുമെൻറ്റുകളെ കുറിച്ച് ഫിനാൻഷ്യൽ മാർക്കറ്റ്സിങ്ങിനെ കുറിച്ച് സർവീസസിനെക്കുറിച്ച് അനാലിസിസിനെ കുറിച്ചൊക്കെ പുതിയ പുതിയ പഠനങ്ങൾ കണ്ടെത്തുന്നതിനെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് റിസർച്ച് എന്ന് പറയുന്നത് ഇനി അടുത്തതാണ് എക്കൗണ്ടിംഗ് റിസർച്ച് എക്കൗണ്ടിംഗ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഏരിയാസ് ഓഫ് എക്കൗണ്ടിങ് റിസർച്ച് ഇൻക്ലൂഡ്സ് ഇൻവെൻട്രി വാല്യൂഷൻ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിംഗ് ജനറലി അക്സെപ്റ്റഡ് എക്കൗണ്ടിംഗ് പ്രിൻസിപ്പൾസ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് കോർപ്പറേറ്റ് റിപ്പോർട്ടിംഗ് എക്സെട്ര അതായത് ഇവിടെ നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് അക്കൗണ്ടിംഗ് മേഖലയിലാണ് ഇപ്പോൾ എക്കൗണ്ടിംഗ് പോളിസികളെക്കുറിച്ച് എക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് കോർപ്പറേറ്റ് റിപ്പോർട്ടിങ്ങിനെ കുറിച്ച് ഈ മേഖലകളിലൊക്കെ നമ്മൾ കൃത്യമായി പഠനങ്ങൾ നടത്തുന്നതിനെയാണ് എക്കൗണ്ടിങ് റിസർച്ച് എന്ന് പറയുന്നത് ലാസ്റ്റ് വൺ മാർക്കറ്റിംഗ് റിസർച്ച് ഇന്ന് ബിസിനസ് സ്ഥാപനങ്ങൾ ഏറ്റവും കൂടുതൽ പഠനം നടത്തുന്ന ഒരു ഏരിയ ആണ് മാർക്കറ്റിംഗ് റിസർച്ച് ബിക്കോസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു വൈഡ് ഏരിയയാണ് കുറേ മേഖലകളും കുറേ ബ്രാഞ്ചസുകളുമുള്ള ഒരു വലിയ ഏരിയയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അവിടെ കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയറിനെ കുറിച്ചും അതുപോലെ തന്നെ അഡ്വർടൈസിങ്ങിനെ കുറിച്ചും സെയിൽസ് പ്രൊമോഷനെ കുറിച്ചും സെയിൽസ് മാനേജ്മെന്റിനെ കുറിച്ചും അങ്ങനെ ഒട്ടനവധി മേഖലകളിൽ നമ്മൾ റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട് ഇത് ബിസിനസ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഏരിയ തന്നെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കാരണം പ്രോഡക്റ്റുകൾ ഉണ്ടാക്കിയതിന് ശേഷം അത് മാർക്കറ്റിലേക്ക് വിതരണം ചെയ്യുന്നത് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളുന്നതാണ് മാർക്കറ്റിംഗ് അപ്പോൾ ആ മേഖലകളിലൊക്കെ നമ്മൾ പഠനം നടത്താറുണ്ട് അതിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടും നമുക്ക് ഏരിയാസ് ഓഫ് ബിസിനസ് റിസർച്ചിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഓക്കെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക